നമസ്കാരം, മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. കടങ്ങളെല്ലാം വീട്ടുന്നതിന് വേണ്ടി കൊളുത്തുന്ന വിളക്കിനെ കുറിച്ച്, അതുപോലെ തന്നെ ഒരുപാട് പേർ പല കാര്യങ്ങളെ കുറിച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതിനെ കുറിച്ചും പിന്നെ വെള്ളിയാഴ്ച ലക്ഷ്മി പൂജ ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ രാവിലെ തന്നെ ഗണപതി ഭഗവാന് ഒരു ചെറിയ ദീപം കൊളുത്തിയാണ് പൂജകൾ തുടങ്ങുന്നത്. അതിനുശേഷം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ലക്ഷ്മി പൂജ ചെയ്യുന്നതിന് ഒരു പീഠമൊക്കെ റെഡിയാക്കി വെച്ചു. പീഠത്തിന് മുകളിൽ ആദ്യം വെച്ചത് ചെറിയ ഒരു പറയിൽ കുറച്ച് നെല്ലാണ്. നമ്മുടെ പൂജാമുറിയിൽ നെല്ല് വെക്കുന്നത് വളരെ നല്ലതാണ്, നമുക്ക് അന്നത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ്. അപ്പോൾ അതാണ് ആദ്യം വെച്ചത്. അതിനുശേഷം വെച്ചത് ഗരുഡാൾവാറാണ്. ഒരുപാട് പേർ ഗരുഡാൾവാറെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ശ്രീ യോഗ വരാഹ .com-ൽ നിന്നാണ് ഗരുഡാൾവാറിനെ വാങ്ങിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈറ്റിൽ കയറി നോക്കിയാൽ മതി. അതിൽ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അവർ അതിൽ പറയുന്നുണ്ട്. പിന്നെ അതിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസും ഉണ്ട്, എങ്ങനെയാണ് വെക്കേണ്ടത്, ഗരുഡാൾവാറിനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് എങ്ങനെയാണ് നമ്മൾ പൂജിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ പറയുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടാണ്, എല്ലാ ദിവസവും 2 മിനിറ്റ് മതി. പിന്നെ എല്ലാ ദിവസവും ഗരുഡാൾവാർക്കൊരു പൂ വെക്കണം, പിന്നെ ഒരു നിവേദ്യം കൂടി സമർപ്പിക്കണം. നിവേദ്യം, ഇപ്പോൾ നമ്മൾ എല്ലാ ദൈവങ്ങൾക്കും കൂടി ഒരു നിവേദ്യം സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം വെച്ചാൽ മതി. പ്രത്യേകമായിട്ട് ഗരുഡാൾവാർക്ക് നിവേദ്യമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിവേദ്യമൊന്നും വെക്കാത്തവരാണെങ്കിൽ എന്തെങ്കിലും നിവേദ്യം വെക്കേണ്ടതായി വരും ഗരുഡാൾവാറിനെ വാങ്ങിക്കഴിഞ്ഞാൽ. എന്തിനാണ് ഗരുഡാൾവാറിനെ വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ഒക്കെ തന്നെ മാറിക്കിട്ടുന്നതിന്, നമുക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിന് ഒക്കെ വേണ്ടിയാണ് ഗരുഡാൾവാർ നമ്മുടെ വീട്ടിൽ വാങ്ങി വെക്കേണ്ടത്. ആ വിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും ഒക്കെ വിഗ്രഹമാണ് വെച്ചത്. ഒരു ചെറിയ പീഠം വെച്ചിട്ട് അതിന് പുറത്താണ് വെച്ചത്. പിന്നെ ഞാൻ 2 കോലങ്ങളാണ് വരച്ചത്. ഈ കോലങ്ങളുടെ ഒരു പ്രത്യേകതയെ കുറിച്ചൊക്കെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മഹാലക്ഷ്മിയുടെ മുൻപിൽ മാത്രമേ ഈ കോലം വരയ്ക്കാൻ പാടുള്ളൂ. സ്റ്റെൻസിൽ വാങ്ങി ഈ കോലം വരയ്ക്കുന്നതാണ് എളുപ്പം, അല്ലാതെ നമുക്ക് കൈകൊണ്ട് വരയ്ക്കാൻ ഒരുപാട് സമയമെടുക്കും. പിന്നെ കൈകൊണ്ട് വരയ്ക്കുമ്പോൾ വളരെയധികം സ്ഥലവും വേണ്ടി വരും, കാരണം കുറച്ച് വലുതായിട്ടേ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്ര ചെറുതായി നമ്മുടെ കൈകൊണ്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കുകയില്ല. ഞാൻ ആദ്യം വെച്ച ആ പീഠം മാറ്റി, കാരണം എനിക്കിന്ന് മഹാലക്ഷ്മിക്ക് അഷ്ടോത്തരം ചൊല്ലി അർച്ചന കൂടി ചെയ്യണം. അതുകൊണ്ട് ഞാനിപ്പോൾ മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും വിഗ്രഹം ഒരു ചെറിയ പീഠത്തിൽ മാറ്റിയിട്ട് എന്റെ ചെറിയ സിൽവർ ലക്ഷ്മിയെ ഞാൻ മറ്റൊരു പീഠത്തിലാണ് വെക്കുന്നത്. ചെറിയൊരു പീഠമെടുത്ത് അതിലൊരു കോലം വരച്ചു, അതിന് പുറത്ത് ഒരു റെഡ് ക്ലോത്ത് ആണ് ഇട്ടത്. എന്നിട്ട് മഹാലക്ഷ്മിയെ വെച്ചു. എപ്പോഴും ദേവിയെ നമ്മളൊരു അഷ്ടദള പത്മം വരച്ച് അതിന് പുറത്ത് ഒരു റെഡ് ക്ലോത്തോ അല്ലെങ്കിൽ ഗ്രീൻ ക്ലോത്ത്, യെല്ലോ ക്ലോത്ത്, ഈ കളറിലുള്ള ഒരു ക്ലോത്ത് ഇട്ടിട്ട് ദേവിയെ അതിന് പുറത്ത് വെക്കണം എന്നാണ്. അങ്ങനെ വെക്കുന്നതിന് നമ്മൾ പറയുന്നത് ദേവിയെ നമ്മൾ സിംഹാസനത്തിൽ വെക്കുന്നു എന്നുള്ള ഒരു സങ്കല്പമാണത്. അടുത്തതായിട്ട് നിലവിളക്ക് കൊളുത്തി വെക്കുന്നതിന് വേണ്ടി ഒരു കോലമാണ് ഇടുന്നത്. അപ്പോൾ ഒരു കോലം വരച്ച് അതിന് പുറത്ത് നമ്മുടെ നിലവിളക്ക് കൊളുത്തി വെക്കാവുന്നതാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ 5 തിരിയിട്ട് കൊളുത്തുന്ന വിളക്കല്ല, 7 തിരിയിട്ട് കൊളുത്തുന്ന വിളക്കാണ് കൊളുത്താറുള്ളത്. നിലവിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം ചന്ദനവും മഞ്ഞളും കുങ്കുമവും ഒക്കെ കൊണ്ട് പൊട്ടു തൊടാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ പൊട്ടു തൊടണം. ഒന്നുകിൽ ചന്ദനവും കുങ്കുമവും കൊണ്ട് മതി, അല്ലെങ്കിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് തൊട്ടാൽ മതി. ഞാനിന്നിപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചന്ദനം കൊണ്ട് ആദ്യം തൊട്ടു, അതിനുശേഷം കുറച്ച് മഞ്ഞൾ കൊണ്ട് തൊട്ടു, പിന്നെ കുങ്കുമം കൊണ്ടാണ് തൊടുന്നത്. അപ്പോൾ സാധാരണ ദിവസങ്ങളിലൊക്കെ ചന്ദനവും കുങ്കുമവും കൊണ്ടുള്ള പൊട്ട് തൊട്ടാൽ മതി. നിലവിളക്കിന് നമ്മൾ പൊട്ട് തൊടുമ്പോൾ എപ്പോഴും താഴെ നിന്ന് വേണം പൊട്ട് തൊടേണ്ടത്. താഴെ നമ്മൾ 3 പൊട്ട് തൊടും. മധ്യത്തിൽ 2 പൊട്ട് തൊടാം, ഏറ്റവും മുകളിൽ 2 പൊട്ട് തൊടാം. അങ്ങനെ 7 പൊട്ടുകളാണ് തൊടുന്നത്. ഒറ്റ സംഖ്യയിൽ വേണം എപ്പോഴും പൊട്ടുകൾ തൊടേണ്ടത്. ഈ വിളക്കിൽ ഞാൻ നല്ലെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്, കാരണം 7 തിരികൾ ഇടുന്നത് കൊണ്ട് നെയ്യ് ഒഴിച്ചാൽ വളരെ പെട്ടെന്ന് നെയ്യ് തീർന്നു പോകും. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും നല്ലെണ്ണ ഒഴിച്ചാണ് ഇത് കൊളുത്താറുള്ളത്. എല്ലാ ദിവസവും ലക്ഷ്മി വിളക്കിൽ നെയ്യ് ഒഴിച്ചാണ് കൊളുത്തുന്നത്. ഈ വിളക്കിൽ നമ്മൾ 2 തിരികൾ എടുത്ത് ഒന്നിച്ച് ജോയിൻ ചെയ്താണ് കൊളുത്തേണ്ടത്.
കൈകൂപ്പുന്ന പോലെയല്ല, രണ്ട് തിരികൾ എടുത്ത് നല്ലതുപോലെ ഒന്നിച്ച് ജോയിൻ ചെയ്ത്, അതായത് രണ്ട് തിരികൾ ഒറ്റ തിരിയാക്കിയാണ് ഏഴ് തിരികൾ ഇടുന്നത്. വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ എപ്പോഴും ആ വിളക്ക് ഒരു പീഠത്തിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ ഒരു തട്ടത്തിലോ വെക്കണമെന്നാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രാസ് പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ ആദ്യം തന്നെ ഒരു പിടി പച്ചരിയാണ് ഇടുന്നത്. പച്ചരി ഇട്ടിട്ട് അതിനോടൊപ്പം തന്നെ കുറച്ച്, വളരെ കുറച്ച് തുവരം പരിപ്പ് കൂടി ഇടുന്നുണ്ട്. തുവരം പരിപ്പ് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. ഇങ്ങനെ വേണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഏഴ് തിരിയുള്ള വിളക്ക് കൊളുത്തേണ്ടത്. ഇങ്ങനെ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ നമുക്ക് അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹവും ഉണ്ടാകും എന്നാണ്. ഈ അരിയും അതുപോലെ തന്നെ തുവരം പരിപ്പും നമുക്ക് അടുത്ത ദിവസം കിളികൾക്ക് കൊടുക്കാം. നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി എടുക്കാവുന്നതാണ്. ഇപ്പോൾ അരിയും പരിപ്പും ഒന്നിച്ച് മിക്സായി പോകും, അതുകൊണ്ട് തന്നെ കിളികൾക്ക് കൊടുക്കുകയോ പശുവിന് കൊടുക്കുകയോ ഒക്കെ തന്നെ ചെയ്യാം. ഞാൻ സാധാരണയായി ഇവിടെ മയിലുകൾ വരാറുണ്ട്, ആ മയിലുകൾക്ക് ഈ അരി ചോറാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ചെറിയ മൂന്ന് വിളക്കുകളാണ് അടുത്തതായി കൊളുത്തുന്നത്. ഒന്ന് വാരാഹി ദേവിയുടെ മുന്നിലാണ് വെക്കുന്നത്, മറ്റൊന്ന് ഗണപതി ഭഗവാന്റെ മുന്നിലും, മൂന്നാമത്തെ വിളക്ക് നമ്മുടെ കുടുംബ പരദേവതയുടെ മുന്നിലാണ്, അതായത് കുലദൈവത്തിന്റെ മുന്നിൽ. ഞാൻ കുലദൈവമായി സങ്കല്പിച്ച് ചെറിയ ഒരു കുടത്തിൽ വെള്ളം വെച്ച് അതിൽ പൂവിട്ട് ആണ് വെക്കുന്നത്. അപ്പോൾ അതിന് ആ ഒരു കുടം നമ്മുടെ കുലദൈവമായി സങ്കല്പിച്ച് നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാവുന്നതാണ്. കുലദൈവം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ അച്ഛന്റെ, അമ്മയുടെ, അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ, എല്ലാവരുടെയും കുടുംബക്ഷേത്രത്തിലെ ദേവതമാരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായി വരും. അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോസ് വെക്കുന്നതിന് പകരം ഇതുപോലെ ഒരു കുടത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് അതിൽ പൊട്ടിടുന്നതിനെ കുറിച്ചൊക്കെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശിവനാണ് നമ്മുടെ കുലദൈവമെങ്കിൽ ഭസ്മമിടണം, ദേവിയാണെങ്കിൽ കുങ്കുമമാണ് ഇടേണ്ടത്, മഹാവിഷ്ണു ഒക്കെയാണെങ്കിൽ നമുക്ക് ചന്ദനവും കുങ്കുമവും ഇടാവുന്നതാണ്. ഒരു മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി വെച്ചാണ് ഞാൻ ഇന്ന് ലക്ഷ്മി പൂജ ചെയ്യുന്നത്. നമ്മൾ ലക്ഷ്മി പൂജ പോലെയുള്ള ഏതൊരു പൂജ ചെയ്യുമ്പോഴും നമ്മുടെ വീട്ടിൽ എത്ര ഗണപതി വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഒരു മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി വെച്ച് പൂജ ചെയ്യുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം. മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയെടുത്ത് കുറച്ച് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ദാ ഇവിടെ കാണിക്കുന്നത് പോലെ ചെറുതായിട്ടൊരു ട്രയാങ്കിൾ പോലെ ഉണ്ടാക്കി അതിന് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ട് തൊട്ട് ഒരു വെറ്റിലയിൽ വെക്കാവുന്നതാണ്. വെറ്റിലയില്ലെങ്കിൽ ചെറിയൊരു പ്ലേറ്റിൽ വെച്ചാൽ മതി. പൂക്കൾ ഉണ്ടെങ്കിൽ വിളക്കിന് എപ്പോഴും വിളക്കിന്റെ ആ ഒരു തട്ടിൽ കുറച്ച് പൂക്കൾ ഇടുന്നത് നല്ലതാണ്. ഒരു പൂ വെച്ചാലും മതി. വിളക്ക് നമ്മൾ ഡയറക്റ്റ് തീപ്പെട്ടി കൊണ്ട് കൊളുത്താൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ഒരു കൊടിവിളക്ക് കൊണ്ട് കൊളുത്താം. ഇനി കൊടിവിളക്കില്ലെങ്കിൽ നമുക്കൊരു മൺചിരാതെടുത്ത് ഒരു തിരി എണ്ണയിൽ മുക്കിയിട്ട് അതുകൊണ്ട് വിളക്ക് കൊളുത്താവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നിലവിളക്കും ലക്ഷ്മി വിളക്കും എല്ലാ വിളക്കുകളും കൊളുത്തി. വിളക്ക് കൊളുത്തുമ്പോൾ എപ്പോഴും ശുഭം കരോതി കല്യാണം ആയുരാരോഗ്യവർദ്ധനം എന്ന ശ്ലോകം ചൊല്ലിക്കൊണ്ട് വേണം വിളക്ക് കൊളുത്തേണ്ടത്. അതല്ലെങ്കിൽ സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ചൊല്ലിക്കൊണ്ടും വിളക്ക് കൊളുത്താവുന്നതാണ്. വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ നമുക്കൊരു ചന്ദനത്തിരി കൊളുത്തി വെക്കാവുന്നതാണ്. ചന്ദനത്തിരി, ഒരു ചന്ദനത്തിരിയോ മൂന്ന് ചന്ദനത്തിരിയോ ഒക്കെ തന്നെ അവരവരുടെ ഇഷ്ടാനുസരണം കൊളുത്താവുന്നതാണ്. ചന്ദനത്തിരി കൊണ്ടാണ് നമ്മൾ ധൂപ ആരതി എടുക്കുന്നത്. അതിനുശേഷം ഇന്ന് പ്രദോഷമായതുകൊണ്ട് തന്നെ ശിവലിംഗത്തിന് അഭിഷേകമാണ് ആദ്യം ചെയ്യുന്നത്. ശിവലിംഗത്തിന് നമുക്ക് നമ്മുടെ വീട്ടിൽ എന്താണുള്ളത് അതുകൊണ്ട് അഭിഷേകം ചെയ്താൽ മതി. എല്ലാ ദിവസവും അഭിഷേകം ചെയ്യേണ്ട ആവശ്യമില്ല. തിങ്കളാഴ്ചകളിലും പ്രദോഷ ദിവസങ്ങളിലും നിർബന്ധമായും അഭിഷേകം ചെയ്യാൻ ശ്രമിക്കണം. മറ്റു ദിവസങ്ങളിൽ സാധിച്ചില്ല എങ്കിൽ ഞാനിവിടെ വെച്ചിരിക്കുന്നത് പോലെ ഒരു കുടം വാങ്ങി വെച്ചിട്ട് അതിൽ എല്ലാ ദിവസവും ജലം ഒഴിച്ചു വെച്ചാൽ മതി. ആദ്യം വെള്ളം കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നത്, ജല അഭിഷേകം. ആ വെള്ളത്തിൽ ജവ്വാദ് പൊടിയും കുറച്ച് പച്ചക്കർപ്പൂരവും പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ട് കൈകളും അതിന് മുകളിൽ വെച്ചിട്ട് ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരും എന്ന് ചൊല്ലണം. അപ്പോൾ നമ്മുടെ ജലം ഗംഗാജലം പോലെ പവിത്രമായി എന്നാണ്. അതിനുശേഷം നമുക്ക് ആ വെള്ളം കൊണ്ട് ഭഗവാന് ജല അഭിഷേകം നടത്താവുന്നതാണ്. ഞാൻ ഇന്നിപ്പോൾ പനിനീര് കൊണ്ടും അഭിഷേകം ചെയ്യുന്നുണ്ട്.
പനിനീര് നമുക്ക് ഒരു കുപ്പി വാങ്ങി വെച്ചിരുന്നാൽ ഇതുപോലെയുള്ള ദിവസങ്ങളിൽ പനിനീര് അഭിഷേകം ചെയ്യാവുന്നതാണ്. വീട്ടിൽ പാലുണ്ടെങ്കിൽ പാല് കൊണ്ടും അഭിഷേകം ചെയ്യാവുന്നതാണ്. അഭിഷേകം ചെയ്യുമ്പോൾ ഓരോ അഭിഷേകം കഴിയുമ്പോഴും ധൂപ ആരതി, ദീപ ആരതി ഒക്കെ കാണിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അഭിഷേകം ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് സാധാരണ എല്ലാ അഭിഷേകവും ചെയ്തതിന് ശേഷം അഗർബത്തി കൊണ്ട് ധൂപ ആരതി എടുത്താൽ മതി. ഇന്ന് എനിക്ക് ശിവലിംഗത്തിൽ സമർപ്പിക്കാൻ ഒരേ ഒരു കൂവളയില മാത്രമേ ഉള്ളൂ. ആ കൂവളയില സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ശിവലിംഗത്തിന് അഭിഷേകം ചെയ്തതിന് ശേഷം ലക്ഷ്മി പൂജയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഗണപതി ഭഗവാന് മൂഷികവാഹന മോദകഹസ്ത ചാമരകർണ വിളംബിത സൂത്ര വാമനരൂപ മഹേശ്വര പുത്ര വിഘ്നവിനായക പാദ നമസ്തേ ചൊല്ലിക്കൊണ്ട് പൂക്കൾ സമർപ്പിക്കാം. കറുക സമർപ്പിക്കാവുന്നതാണ്. ഞാനിപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയില്ല, അതുകൊണ്ട് പൂക്കളാണ് സമർപ്പിക്കുന്നത്. അതിനുശേഷം ഓം നമോ നാരായണായ എന്ന് ചൊല്ലി 3 തവണ മഹാവിഷ്ണുവിന് തുളസി ഇലകൾ സമർപ്പിക്കണം. മഹാവിഷ്ണുവിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഫോട്ടോ, ഏത് ഫോട്ടോ ആണെങ്കിലും നമുക്ക് തുളസി ഇലകൾ സമർപ്പിക്കാവുന്നതാണ്. ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ എപ്പോഴും നാരായണനെയും സ്മരിച്ചുകൊണ്ട് വേണം ലക്ഷ്മി പൂജ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ ലക്ഷ്മി പൂജയ്ക്ക് പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ. ഞാൻ ഇന്ന് കനകധാര സ്തോത്രവും അതുപോലെ ലക്ഷ്മി അഷ്ടോത്തരവുമാണ് ചൊല്ലുന്നത്. ലക്ഷ്മി അഷ്ടോത്തരം ചൊല്ലി ദേവിക്ക് അർച്ചന ചെയ്തത്. ഇത് സിൽവറിലുള്ള ചെറിയ ലോട്ടസ് ഫ്ലവേഴ്സ് ആണ്, നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് 108 എണ്ണം വാങ്ങി വെച്ചാൽ നമുക്ക് പൂക്കളില്ലെങ്കിലും ദേവിക്ക് ഈ ലോട്ടസ് ഫ്ലവേഴ്സ് കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ്. ഞാൻ കർക്കിടകം 1-ാം തീയതി ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കർക്കിടകം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയും നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ ചൊല്ലേണ്ട ഒരു നാമത്തെക്കുറിച്ച് അതാത് ദിവസം വീഡിയോ ഇടുമ്പോൾ അതിനോടൊപ്പം തന്നെ പറയാമെന്ന്. പലരും ഇപ്പോഴും ആ വീഡിയോ കണ്ടിട്ട് താല്പര്യമുണ്ട് എന്ന് മെസ്സേജ് വിടുന്നുണ്ട്. എൻ്റെ സംശയം അവർ എല്ലാ ദിവസവുമുള്ള വീഡിയോ കാണാൻ തുടങ്ങിയിട്ടില്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് കർക്കിടകം 4-ാം തീയതി വെള്ളിയാഴ്ച, അതും 30 വെള്ളിയാഴ്ച, നമ്മൾ ചൊല്ലേണ്ട ഒരു നാമം എന്ന് പറയുന്നത് ഓം ശക്തി പരാശക്തി. ഇത് വിളക്കിന് മുന്നിലിരുന്ന് ചൊല്ലാം, അതല്ലെങ്കിൽ നമുക്ക് ഏത് സമയം വേണമെങ്കിലും നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഏത് സമയത്തായാലും എവിടെ ഇരുന്ന് വേണമെങ്കിലും, അതായത് ശുദ്ധമായ ഏതൊരു സ്ഥലത്തിരുന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാവുന്നതാണ് ഓം ശക്തി പരാശക്തി. കുറഞ്ഞത് 308 തവണ ചൊല്ലിയാൽ മതി. അതിൽ കൂടുതൽ ചൊല്ലി എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. 108 പൂക്കൾ കൊണ്ട് ദേവിയുടെ 108 നാമങ്ങൾ ചൊല്ലിയതിന് ശേഷം റോസാപ്പൂക്കളും പിച്ചിപ്പൂവും ഒക്കെ കൊണ്ട് ദേവിയെ അലങ്കരിച്ചു. ഇന്ന് പിച്ചിപ്പൂവാണ് കിട്ടിയത്. അപ്പോൾ പിച്ചിപ്പൂ തന്നെയാണ് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് വെച്ചതും വാരാഹി ദേവിക്ക് വെച്ചതും ഒക്കെ തന്നെ. അതിനുശേഷം നിവേദ്യമാണ് സമർപ്പിക്കേണ്ടത്. ഞാനിന്ന് പഴവും ഒരു ആപ്പിൾ, ഒരു പോമഗ്രനേറ്റ്, പിന്നെ വെറ്റില പാക്ക് ഇത്രയാണ് നിവേദ്യമായി സമർപ്പിക്കുന്നത്. ഇന്ന് രാവിലെ ഒന്നും ഉണ്ടാക്കി വെക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഫ്രൂട്ട്സാണ് നിവേദ്യമായി സമർപ്പിച്ചത്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സാധനം നിവേദ്യമായി സമർപ്പിച്ചാലും മതി. നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം കർപ്പൂര ആരതി എടുക്കാവുന്നതാണ്. വെള്ളിയാഴ്ച ദിവസം 7 തിരിയുള്ള ഈ വിളക്ക് കൊളുത്തുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. കടങ്ങളുള്ളവർക്ക് കടങ്ങൾ തീരുന്നതിന് വേണ്ടി വെള്ളിയാഴ്ച ദിവസം ഈ വിളക്ക് കൊളുത്താവുന്നതാണ്. വെള്ളിയാഴ്ച രാവിലെയും അതുപോലെ തന്നെ സന്ധ്യയ്ക്കും കൊളുത്താവുന്നതാണ്. ഒരു നേരം മാത്രം വിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ ഒരു നേരം മാത്രം കൊളുത്തിയാൽ മതി, 2 നേരവും കൊളുത്തുന്നതാണ് നല്ലത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ വിളക്ക് കൊളുത്തുമ്പോൾ ആ പ്ലേറ്റിൽ നമ്മൾ പച്ചരിയും അതുപോലെ തുവരം പരിപ്പും ഇട്ട് വേണം വിളക്ക് കൊളുത്തേണ്ടത്. കടങ്ങൾ വീട്ടുന്നതിന് മാത്രമല്ല, വസ്തുക്കൾ വാങ്ങുന്നതിന്, വീട് വാങ്ങുന്നതിന് ഒക്കെ തന്നെ ഈ ഒരു വിളക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കൊളുത്താവുന്നതാണ്. കടങ്ങളൊക്കെ തീരണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു വിളക്ക് വാങ്ങി 7 തിരിയിട്ട് കൊളുത്തിയിട്ട് ഈ ഒരു നാമം കൂടി ചൊല്ലാവുന്നതാണ്. അങ്കാരക മഹീപുത്ര ഭഗവാൻ ഭക്തവത്സല നമസ്തേസ്തു മഹാശേഷം
ഋണമാക വിമോചയ അങ്കാരക മഹീപുത്ര ഭഗവാൻ ഭക്ത വത്സല നമസ്തേസ്തു മഹാശേഷം ഋണമാക വിമോചയ. നിത്യവും 3-3 തവണ ചൊല്ലിയാൽ മതി. ഈ വലിയ വിളക്ക് ഞാൻ വിളക്ക് കടയിൽ നിന്ന് ഓൺലൈനായി വാങ്ങിയതാണ്. ആദ്യം ഞാൻ ആമസോണിൽ നിന്ന് വളരെ ചെറിയ ഒരു സൈസിലുള്ള 7 തിരിയിടുന്ന വിളക്കാണ് വാങ്ങിയത്. പക്ഷേ അത് നമ്മൾ കൊളുത്തി വെച്ചാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എണ്ണ അങ്ങ് തീരും. കാരണം 7 തിരിയിടുന്നുണ്ട്, പിന്നെ വിളക്കിൻ്റെ സൈസും വളരെ ചെറുതാണ്. അങ്ങനെയാണ് ഈ വലിയ വിളക്ക് വാങ്ങിയത്. ഇതാകുമ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു വിളക്ക് കൊളുത്തുന്നത് വഴി ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായ ഒരു വീടുണ്ടെങ്കിൽ പോലും മറ്റൊരു വീട് കൂടി വാങ്ങാൻ സാധിക്കും. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ദീപ വഴിപാടാണ് ഇത്.